രാശിചിഹ്നങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതകാലം പ്രവചിക്കുന്നു. ഗ്രഹനിലയിലെ മാറ്റങ്ങളും ജനനരാശി അടിസ്ഥാനമാക്കിയും ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇതിനേക്കാൾ എളുപ്പമായി വേറൊന്നും ഇല്ല. ഒരാളുടെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ മുൻകൂട്ടി ഗണിക്കാനും ഒരാളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനും രാശി ഗുണം ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവവും ഇതിലൂടെ ഗണിച്ച് പറയാവുന്നതാണ്. ഒരു ബന്ധം തുടങ്ങാൻ ദീർഘകാലത്തേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തുന്നത് ശരിക്കും വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഒരു മികച്ച പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 12 രാശിചിഹ്നങ്ങളിൽ വെച്ച് ദീർഘകാല ബന്ധത്തിൽ യോജിച്ചു മുന്നോട്ട് നീങ്ങുന്ന രാശിക്കാരെ കുറിച്ചാണ്. ഇതിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. മേടൻ രാശിക്കാരും ധനുരാശിക്കാരും ഒരു ദീർഘകാല ബന്ധത്തിൽ സന്തുഷ്ടരായി ജീവിക്കുന്ന മികച്ച ജോഡികളാകുന്നു. ഈ രണ്ട് രാശിക്കാരും സാമൂഹ്യമായി ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. സാഹസികതയോട് ആഴത്തിലുള്ള ജിജ്ഞാസയും അഭിനിവേശവുമുള്ള അടയാളങ്ങളുള്ളവരാണ് ഇക്കൂട്ടർ. മേടൻ രാശിക്കാർ സ്വഭാവത്തിൽ അല്പം മൂർച്ചയുള്ളവരാണെങ്കിലും അവരെ തണുപ്പിക്കാനുള്ള നയതന്ത്ര വശങ്ങൾ പഠിച്ചവരാണ് ധനുരാശിക്കാർ. ഈ രണ്ടു രാശിക്കാരും ലൈംഗിക ജീവിതത്തിൽ അങ്ങേയറ്റം പൊരുത്തപ്പെടുന്നവരുമാണ്. എത്ര കാലം ഒരുമിച്ച് ജീവിക്കുന്നോ അത്രയും കാലം സന്തോഷത്തോടെ കഴിയാനും ഈ രണ്ടു രാശിക്കാർക്കും സാധിക്കുന്നു. ഇടവം കന്നി. ഇടവൻ രാശിക്കാരും കന്നി രാശിക്കാരും ഒരുമിച്ച് ചേർന്നാൽ മികച്ച ദാമ്പത്യ പങ്കാളിയെ സൃഷ്ടിക്കുന്നവരാണ്. അത്രയും അനുയോജ്യരാണ് ഇവർ. ഈ രണ്ട് രാശിക്കാർക്കും ഇവരുടെ ജീവിതം എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. സമഗ്രതയിലും വിശ്വാസത്തിലും അധിഷ്ഠിതമാണ് ഇവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം. കന്നി രാശിക്കാരെക്കാൾ ഉപരിയായി ചില കാര്യങ്ങളിൽ ഇടവൻ രാശിക്കാർ സ്നേഹവും കരുതലും നൽകുന്നവരാണ്. അത്തരം ശ്രദ്ധയിലൂന്നിയ സ്നേഹമാണ് കന്നി രാശിക്കാരെ ഇടവൻ രാശിക്കാരുമായി യോജിപ്പിച്ചു നിർത്തുന്നത്. ഈ രണ്ടുപേരും ഒരു ബന്ധത്തിൽ പരസ്പര വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നവരുമാണ്. അത് അവരുടെ ബന്ധം പ്രായോഗികമായി തകർക്കാൻ കഴിയാതെ ദൃഢപ്പെടുത്തി നിർത്തുന്നു. മിഥുനം തുലാം. ഒരു ദീർഘകാല ബന്ധത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവരാണ് മിഥുനൻ രാശിക്കാരും തുലാം രാശിക്കാരും. മിഥുനം ധനു രാശിക്കാർ ഒരുമിച്ച് ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ അവരുടെ ബന്ധം അവർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. രണ്ടു രാശിക്കാരും ഒരുപോലെ കൂടുതൽ നേരം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ചും അവരുടെ തത്വങ്ങളും ചിന്തകളും പരസ്പരം പങ്കുവയ്ക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. കൂടാതെ പുറത്തുനിന്ന് പുതിയ ആളുകളെ പരിചയപ്പെടാനും ഇരു രാശിക്കാരും ഒരുപോലെ താല്പര്യം കാണിക്കുന്നു. പരസ്പരം സഹവാസം ആസ്വദിക്കുന്നവരാണ് ഈ രണ്ടു രാശിക്കാരും. അവർ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചത് അവർ കണ്ടെത്തുന്നു. ഒന്നിച്ചുള്ള യാത്രകളും അവർ ഒരുമിച്ച് നടത്തുന്ന സംഭാഷണങ്ങളും അവർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. കർക്കിടകം മീനം. കർക്കിടകൻ രാശിക്കാരെ പോലെ വൈകാരികമായി ആഴത്തിലുള്ളതും സെൻസിറ്റീവുമായവർക്ക് ഉത്തമമായ പങ്കാളികളാണ് മീനൻ രാശിക്കാർ. ഒരു ബന്ധത്തിൽ കർക്കിടകൻ രാശിക്കാർ മുഴുകിക്കഴിഞ്ഞാൽ അതിൽ 100% അവർ സത്യസന്ധത പുലർത്തുന്നു. സ്നേഹിക്കുമ്പോൾ അവർ എല്ലാ വിധത്തിലും സ്നേഹിക്കുന്നു. ഒരു ബന്ധത്തിൽ മീനൻ രാശിക്കാർ ആഗ്രഹിക്കുന്നതും ഇക്കാര്യം തന്നെ. അതിനു പകരമായി തിരിച്ച് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ മീനൻ രാശിക്കാർ എന്ത് ചെയ്യാനും തയ്യാറാണ്. സമാന സ്വഭാവവും ചൈതന്യവുമുള്ള രണ്ടുപേരുടെ ആരോഗ്യകരമായ സംയോജനമാണ് കർക്കിടകൻ രാശിക്കാരും മീനൻ രാശിക്കാരും തമ്മിലുള്ള സൗഹൃദം. കർക്കിടകൻ രാശിക്കാർ കാര്യങ്ങൾക്ക് തുടക്കമിടുമ്പോൾ മീനൻ രാശിക്കാർ അവരുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നു. ദയയും അനുകമ്പയും ഇരുവരുടെയും മുഖമുദ്രയാണ്. പരസ്പരം വളരെയധികം സഹിക്കുന്നവരാണ് ഇക്കൂട്ടർ. ചിങ്ങം കുംഭം. എതിർ ചിഹ്നങ്ങളുടെ ബന്ധങ്ങളിൽ ആകർഷണം എല്ലായ്പ്പോഴും മികച്ചതാണ്. ചിങ്ങൻ രാശിക്കാരുടെയും കുംഭൻ രാശിക്കാരുടെയും ബന്ധത്തിൽ ഇത് ഏറ്റവും വലുതാണ്. രണ്ട് പങ്കാളികൾക്കും അവിശ്വസനീയമായ ധാരണയും സ്വാതന്ത്ര്യവും കണ്ടെത്താൻ അവർക്ക് കഴിവുണ്ട്. ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഇരുവരും. സൂര്യൻ ഭരിക്കുന്ന ഒരു അടയാളമാണ് ചിങ്ങം. ഏത് സാഹചര്യത്തിനും വ്യക്തത നൽകാനുള്ള കഴിവുണ്ട് ഇക്കൂട്ടർക്ക്. അവർ എത്ര ആശയക്കുഴപ്പത്തിലായാലും എത്ര നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയാലും നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരുന്നതായി നിങ്ങൾ കാണും. വൃശ്ചികം മകരം. വൃശ്ചികൻ രാശിക്കാരുമായുള്ള ബന്ധത്തിൽ വിശ്വാസത്തെക്കാൾ പ്രാധാന്യം മറ്റൊന്നുമില്ല. ബാഹ്യമായി എല്ലാ അഭിനിവേശവും നിഗൂഢതയുമുള്ള ഒരു അടയാളമാണിത്. വൃശ്ചികൻ രാശിക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാശി അടയാളം ഉണ്ടെങ്കിൽ അത് മകരം രാശിക്കാരാണ്. പങ്കാളിയുമായുള്ള അവരുടെ ബന്ധത്തിൽ അവർ കഴിയുന്നത്ര സത്യസന്ധരായിരിക്കണമെന്ന് അവർക്ക് തോന്നും. ഇവർ രണ്ടുപേരും വിജയത്തിനായി ഒരുമിച്ച് പരിശ്രമിക്കും. തങ്ങൾ ആഗ്രഹിക്കുന്ന ലോകം കെട്ടിപ്പടുക്കുന്നതിന് ഇവർ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ അവരുടെ ഊർജം കേന്ദ്രീകരിക്കും.
ഇത് യാഥാർത്ഥ്യബോധമുള്ളതും പ്രായോഗികവും വ്യക്തിഗത വളർച്ചയ്ക്ക് നല്ലതുമാണ്. മാത്രമല്ല ഇത് വളരെ കാലം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കാനും ഇവരെ സഹായിക്കും. കൂടുതൽ സംശയങ്ങളല്ലാതെ നല്ല സമയങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്നത് ഇവർക്ക് എളുപ്പമാണ്.